നമസ്കാരം മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്ന് എൽഡിഎഫിന്റെയും ബിജെപിയുടെയും ആക്ഷേപങ്ങൾ ശരിവെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ കലഹം മൂർച്ചയ്ക്കവേ പാർട്ടിയോട് പിണങ്ങി പടിയിറങ്ങുന്ന നേതാക്കളെ ഞൊടിയിടയിൽ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുകയാണ് സിപിഎം ഇപ്പോൾ ഈ ജാഗ്രത സിപിഎം സ്വീകരിക്കാൻ കാരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിലും അവർ അങ്ങനെയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് തളരുമ്പോൾ ബിജെപി വളരുന്നുവെന്ന തിരിച്ചറിവാണ് ഇതിനു പിന്നിൽ കോൺഗ്രസ് തളരുമ്പോൾ വളരുന്നത് ബിജെപി ആയിരിക്കും എന്ന് പരസ്യമായി പ്രചരണം നടത്തിയിരുന്നത് സിപിഎം ആയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മേൽ സംഗീ പരിവേഷം കൽപ്പിക്കുന്നതും ഇടതുപക്ഷ സൈബർ വിഭാഗത്തിന്റെ പ്രധാന ആയുധമാണ് ഈ ഭീതി ഉയർത്തി കാട്ടി ന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടുക എന്ന ലക്ഷ്യമായിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ സിപിഎമ്മും എൽഡിഎഫും ബൈറ്റിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ നീക്കത്തിന് അല്പം മയം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയ കെപിസിസി മുൻ ജനറൽ സെക്രട്ടറിയും നെടുമങ്ങാട് യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന പിഎസ് പ്രശാന്തിനെ പാർട്ടി പുറത്താക്കി മണിക്കൂറുകൾക്കകം ഇടതു പാർട്ടിയിൽ സ്ഥാനം നൽകിയത് സിപിഎമ്മിന്റെ പുതിയ നയമായി അല്ലെങ്കിൽ തന്ത്രമായി നമുക്ക് കണക്കാക്കാം ഇടതു പാർട്ടിയിൽ എതിർചേരിയിൽ നിന്നും വരുന്ന ഒരാൾക്ക് അർഹിച്ച സ്ഥാനം ലഭിക്കണമെങ്കിൽ വലിയ കാലതാമസം ഉണ്ടാവാറുണ്ട് സാധാരണഗതി സിപിഎം അങ്ങോട്ട് പോയി ക്ഷണിച്ചുകൊണ്ടുവരുന്ന പതിവും അസാധാരണമാണ് കോൺഗ്രസ് വിട്ടയുടൻ മണിക്കൂറുകൾക്കകം പ്രശാന്തിനെ പൊക്കി എകെജി സെന്ററിന്റെ പടിചവിട്ടി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അവസരം ഒരുക്കിയത് ഡിവൈഎഫ്ഐ നേതൃത്വം നടത്തിയ മിന്നൽ നീക്കങ്ങളിലൂടെയാണ് എകെജി സെന്ററിന്റെ പൂമുഖത്ത് തന്നെ പ്രശാന്തിനെ ചുവന്ന ഷാൾ അണിയിച്ച് വരവേൽക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസും യുഡിഎഫും വിട്ട് ധാരാളം പേർ ഇടതുപക്ഷത്തോടൊപ്പം വരുന്നുണ്ടെന്നും അങ്ങനെ വരുന്നവരെ സഹകരിപ്പിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രശാന്തിനെ സ്വീകരിക്കുന്നതെന്നുമാണ് വിജയരാഘവൻ പറഞ്ഞത് അതിനുശേഷം മുഖ്യമന്ത്രിയുമായി പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചയുടെ ഫോട്ടോകളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കോൺഗ്രസ് വിടുന്ന നേതാക്കൾ തങ്ങളിലേക്ക് എത്തുമെന്ന ബിജെപിയെയും ബിജെപി നേതൃത്വത്തെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് സിപിഎം ഒരു മുഴം നീട്ടിയെറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അവലോകന യോഗത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ബിജെപിയുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ചർച്ച നടന്നിരുന്നു സീറ്റുകൾ പിടിച്ചെടുക്കാനായില്ലെങ്കിലും 9 ഇടത്ത് 2-ാം സ്ഥാനം ബിജെപി നേടിയത് നിസ്സാരമായി കാണരുത് ആ മുന്നറിയിപ്പ് ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് ഇതും കോൺഗ്രസിന്റെ തളർച്ചയെ കണ്ടിരിക്കാതെ അതിൽ നിന്നും ബിജെപിക്ക് നേട്ടമുണ്ടാക്കാതെ ഇടപെടാൻ സിപിഎമ്മിനെ പ്രേരിപ്പിക്കുന്നു സിപിഎം വേണ്ടെങ്കിൽ വേണ്ട എൻസിപി ആയിക്കോളൂ എന്നാണ് സിപിഎമ്മിന്റെ സന്ദേശം ഒരു ദശാബ്ദക്കാലം ഇടതു പാർട്ടികളെ പരസ്യമായി കുറ്റം പറയുന്ന വലതു നേതാക്കൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഇടതു കൂടാരത്തിൽ കയറാനുള്ള മടി അത് മനസ്സിലാക്കിയാണ് എൽഡിഎഫ് സഖ്യകക്ഷികളെയും സിപിഎം മുന്നിൽ നിർത്തുന്നത് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് എൻസിപി ആണ് പിസി ചാക്കോ ലതിക സുഭാഷ് തുടങ്ങി കോൺഗ്രസ് വിട്ട നിരവധി മുതിർന്ന നേതാക്കൾ പുതിയ ഇടം കണ്ടെത്തിയത് എൻസിപിയിലാണ് പ്രധാനമായും തലമുതിർന്ന നേതാക്കളാണ് എൻസിപിയിൽ ചേരാൻ ഇപ്പോൾ താല്പര്യം കാട്ടിയിട്ടുള്ളത് പാലക്കാട് മുൻ എംഎൽഎയും മുതിർന്ന നേതാവും മുൻ ഡിസിസി പ്രസിഡന്റുമായ എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടതിനു ശേഷം എൻസിപിയിലേക്ക് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷം തളരുമ്പോൾ ഇടതു ലക്ഷ്യം ഹാട്രിക് ഭരണ തുടർച്ചയാണ് തുടർഭരണം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ പിണറായി സർക്കാരിന് മുന്നിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽഡിഎഫിന് ഹാട്രിക് നേട്ടവും സ്വപ്നം കാണാവുന്നതാണ് ആ അവസ്ഥയാണ് ഓരോ ദിവസം കഴിയുന്തോറും കോൺഗ്രസ് പുതിയ പ്രശ്നങ്ങളിൽ പെട്ട് തളരുമ്പോൾ മലബാറിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയിലും വിള്ളൽ വീഴുന്നു ആ വിള്ളൽ ശക്തമാവുകയാണ് ബി ജെ പിയിലും ഒത്തൊരുമയില്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സീറ്റുകൾ നേടാനാവാതെ വോട്ടിംഗ് ശതമാനത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ കണക്കുകൾ അവതരിപ്പിച്ച് തൃപ്തി അടയേണ്ട അവസ്ഥയിലാണ് ബി ജെ പി ഇന്ന് കോൺഗ്രസ് തളരുമ്പോൾ തങ്ങൾ താനേ വളരും എന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലും അഹന്തയും ചെക്ക് പറഞ്ഞിരിക്കുകയാണ് സി പി എം ഇനിയും കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ